ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡിബിഎസ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ തമ്പനേലാണ്ട മനസ്സിലായി ഉണ്ടാവും. നമ്മൾ പ്രസിഡന്റിനെ കൊല്ലാൻ പോവാണ്. ഒരു ലേഡിയാണ് തോന്നുന്നത് പ്രസിഡന്റ്. നമുക്ക് ലേഡിയാണെന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ എന്താ പറയുക, ഹെഡ് ഷോട്ട് ചെയ്ത് കൊല്ലാനാണ് പറഞ്ഞത്. വന്നു കഴിഞ്ഞാൽ $10,000 തരാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കൊല്ലാൻ പോവാം. നമുക്ക് ആദ്യം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് മാർക്ക് ചെയ്യണം. എയർപോർട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് സ്നൈപ്പർ വെച്ച് സ്കോപ്പ് ചെയ്യണം. അത് അല്ല കേട്ടോ, നമ്മൾ ഹെലികോപ്റ്ററൊക്കെ ഓടിക്കാൻ പഠിച്ചു. ഇപ്പോൾ കുഴപ്പമില്ലാതെ പോകാം. ഒരു ബിൽഡിങ്ങിന് മുകളിൽ നമുക്ക് പാരഷൂട്ട് ഇട്ട് ഇറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് അവിടെ എന്താ സ്നൈപ്പർ വെച്ച് സ്കോപ്പ് ചെയ്യാം. സ്നൈപ്പർ ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ നമുക്ക് ചീറ്റ് വെച്ച് ഇത് ജിറ്റ് ഫൈല് മിഷനൊന്നും കേട്ടോ, ഇത് നമുക്ക് കിട്ടിയൊരു ചാലഞ്ചാണ്, മോഡാണ്. അവിടെ നമുക്ക് ഒരു ബിൽഡിങ് കാണുന്നുണ്ട്. അവിടെ ലാൻഡ് ചെയ്യാം. ജസ്റ്റ് നോക്കട്ടെ മാപ്പിൽ, നമ്മളിവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടെ എവിടെയെങ്കിൽ ലാൻഡ് ചെയ്യേണ്ടത് അവിടെയാണുള്ളത്. അത് യെല്ലോ പ്ലെയിൻ ആണെന്നില്ല, അതാണെന്ന് തോന്നുന്നു. യെല്ലോ കളറാണ് പ്ലെയിൻ എന്നാണ് പറഞ്ഞത്. ഹൈവേ തൊക്കാം ഇവിടെ എന്നാണ് പറഞ്ഞത്. ഹൈവേ ഇറങ്ങി തൊക്കാം. Thank you.
പോകാൻ പെട്ട് പഠിക്കാനായിരുന്നു പ്ലാന്. പക്ഷെ നമുക്ക് അവരെ കൃത്യമായിട്ട് എപ്പോഴും അറൈവ് ചെയ്യാന്നുള്ള ടൈം തരാത്തതുകൊണ്ട് നമ്മളോട് ഈ ടൈം ആകുമ്പോൾ അവിടെ നിന്ന് നിന്നാൽ അത് ട്രെയിൻ അപ്പോൾ തന്നെ അറൈവ് ആയിക്കോളെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബോംബ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ബോംബ് അവിടെ സെറ്റ് ചെയ്താലേ പൊട്ടിയുള്ളൂ. നമുക്ക് വന്ന് സ്കോപ്പ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ കിട്ടുള്ളൂ, കിട്ടാൻ സാധ്യതയില്ല. കുറച്ച് ദൂരം പ്രസിഡൻറ്റ് അതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഫുള്ള് പോലീസുണ്ട്, എസ്റ്റിക്ക് ഫുള്ള് പോലീസാണ്. നമ്മളൊന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമ്മളൊരു കാണും, കാണാതെ വെടിവെക്കണോ. ഓക്കെ, പ്രസിഡൻ്റെ ഒന്ന് നോക്കി, നമ്മളിവിടെ ഉള്ളത് ആരും അറിഞ്ഞിട്ടില്ല. ഒന്നോ അവിടെ എന്താ സ്ഥിതി നോക്കാം. നമുക്ക് ആരും കാണുന്നൊരു എസ്കേപ്പ് ആവാം, ആരും കണ്ടെയ്നർ പണിട്ട് അപ്പോൾ നമ്മളങ്ങനെ പ്രസിഡൻഷ്യൽ കൊന്നു ഗൈസ്. അത്ര സിമ്പിളായിരിക്കും ഞാൻ വിചാരിച്ചില്ല, അത്ര സിമ്പിളല്ല. കുറച്ച് പണിയിട്ട് കണ്ടുപിടിക്കാനും ഇവിടെ എത്താനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ആരെ ഹെലികോപ്റ്ററിൽ പോയാലോ, ഹെലികോപ്റ്ററിൽ പോവാം. നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ള കാർ ഫുള്ള് തകർത്തിട്ടുണ്ട്, നമുക്ക് അവിടെ ഹെലികോപ്റ്റർ വെച്ച് ചെയ്യാം. പ്രസിഡൻ്റെ കാറിൽ ഒരു ബ്രീഫ് കേസ് ഉണ്ട്, അപ്പോൾ അത് നശിപ്പിക്കണം. അതിന് നമ്മൾ ഇവിടെ ഒരു പോലീസുണ്ട്, പോലീസിൻ്റെ നേരത്തെ അങ്ങനെ നമ്മൾ കോൺട്രാക്ട് ചെയ്യാം. അവിടെ ഉള്ള എല്ലാ പോലീസും നമുക്ക് പോലെ കാണാതെ അവിടെ ബോംബ് സെറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് അറിയാം. ബോംബ് സെറ്റ് ചെയ്യാം. നമ്മളെ കണ്ടു, നമ്മളാണ് ആദ്യം മനസ്സിലായി. പക്ഷേ നമുക്ക് എസ്കേപ്പ് ആവാം. നമ്മളെ പറക്കാൻ അടുത്താള് തന്നെ നമ്മൾ പറക്കാൻ കഴിയും, പോലും പോകുമ്പോഴുന്നുണ്ട്. ഹെലികോപ്റ്റർ കൊണ്ടൊന്നുമില്ല, തകർത്തതാണല്ലോ ഹെലികോപ്റ്ററിൻ്റെ. ഉച്ചയ്ക്ക് ഹെലികോപ്റ്റർ അപകടം ഉണ്ടാകാൻ പാടില്ല. അവർ നമ്മളെ മുഖം കണ്ട് നമ്മളിന്നിപ്പോൾ രാജ്യദ്രോഹിയായി മാറും. നമ്മുടെ രാജ്യത്തെ പ്രശ്നം ഉള്ളതല്ല, നമ്മുടെ പ്രസിഡന്റിനെ കൊല്ലാൻ പാടില്ല. ഞാൻ വിചാരിച്ചില്ല നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, പക്ഷെ അത് നമ്മൾ കണ്ടു. അടുത്ത് നമ്മളെന്താ ചെയ്യുക, നമ്മളടുത്തൊന്നും പോകണ്ടില്ലായിരുന്നു. അത് അവിടെ ഒരു പ്രസിഡൻ്റ് ആകുമ്പോൾ സംശയത്തിൻ്റെ സ്ഥിതിയിൽ ഒരാളവിടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പിക്കാം. നമ്മളങ്ങോട്ട് അടുത്തൊക്കെ പോകണ്ടില്ലായിരുന്നു പെട്ടെന്ന്. എന്തെങ്കിലും നമ്മൾ മിഷൻ പാസ്സായാലോ, നമുക്ക് 10,000 rupees നമ്മളവിടെ പോയി കളക്ട് ചെയ്യണം. അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞ് കളക്ട് ചെയ്യണം.
ഓക്കെ, നമ്മളെ രാത്രി സെറ്റ് ചെയ്യണം. നല്ല രസമുണ്ട് ഗൈസ്, നല്ല രസമുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ, സീ യു ലേറ്റർ.